നിങ്ങൾക്ക് വേണ്ട എല്ലാം ഒരു കുടക്കീഴിൽ ഒരുക്കിയിരിക്കുന്നു. ജനതാ ഫാമിലി ബസാർ, കോൺവെന്റിന് മുൻവശം ജനതാ ജ്വല്ലറി ബിൽഡിംഗ്, ചേലക്കര. ഡിസംബർ 4 ചെറുതുരുത്തി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ വെച്ച് നടക്കുന്ന നവകേരള സദസ്സിന്റെ ഭാഗമായി ചേലക്കര ഗ്രാമപഞ്ചായത്തിൽ സംഘാടക സമിതി രൂപീകരണ യോഗം നടന്നു. ചെറുതുരുത്തി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ ഡിസംബർ 4 നടക്കുന്ന നവകേരള സദസ്സുമായി ബന്ധപ്പെട്ട് ചേലക്കര ഗ്രാമപഞ്ചായത്തിൽ സംഘാടക സമിതി രൂപീകരണ യോഗം ചേലക്കര ജാനകീറാം ഓഡിറ്റോറിയത്തിൽ വെച്ച് നടന്നു. മന്ത്രി രാധാകൃഷ്ണന്റെ പ്രതിനിധി കെ കെ മുരളീധരൻ യോഗത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. ഒരുപക്ഷേ ലോക ചരിത്രത്തിൽ തന്നെ ആദ്യമായിട്ടായിരിക്കും ഒരു സംസ്ഥാനത്തിന്റെ മുഖ്യമന്ത്രിയും ആ മന്ത്രിസഭയിലെ മുഴുവൻ മന്ത്രിസഭാ അംഗങ്ങളും കേരളത്തിലെ ചീഫ് സെക്രട്ടറി ഉൾപ്പെടെയുള്ള ഉന്നത ഉദ്യോഗസ്ഥന്മാരെല്ലാം ഒരു കേന്ദ്രത്തിൽ പങ്കെടുത്തുകൊണ്ടുള്ള ഒരു വിപുലമായ സദസ്സ് നമുക്ക് കാണാനും അനുഭവിക്കാനും വേണ്ടി പോവുകയാണ്. നമ്മുടെ കേരളം നേടിയ ഇതുവരെ നേടിയ നേട്ടങ്ങൾക്കപ്പുറം ഇനി എന്തെല്ലാം ആയിരിക്കണം എന്നതിനെ സംബന്ധിച്ചുള്ള അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളുമാണ് ആ സദസ്സിൽ കൂടി നാം ആഗ്രഹിക്കുന്നത്. ചേലക്കര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എം കെ പത്മജ അധ്യക്ഷയായി, ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ എം അഷഫ് മുഖ്യാതിഥിയായി പങ്കെടുത്തു. ജില്ലാ പഞ്ചായത്ത് അംഗം മായ ടീച്ചർ, ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് പ്രശാന്തി, ചേലക്കര ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് എഷലീൽ, ബ്ലോക്ക് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ അരുൺ കാളിയത്ത്, ബ്ലോക്ക് മെമ്പർമാരായ ഷിജിത ബിനീഷ്, എ ഇ ഗോവിന്ദൻ, ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ എല്ലിശ്ശേരി വിശ്വനാഥൻ, ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ജാനകി ടീച്ചർ, ഡോക്ടർ സതീഷ് പരമേശ്വരൻ, ചേലക്കര ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറി എം ജയലക്ഷ്മി, ഗ്രാമപഞ്ചായത്ത് മെമ്പർ നിത്യ എന്നിവർ പങ്കെടുത്ത് സംസാരിച്ചു. തല ഉയർത്തി നിന്ന് അഭിമാനത്തോടുകൂടി ജീവിക്കാൻ പര്യാപ്തമാക്കിയ നിയമനിർമ്മാണങ്ങൾ നമ്മുടെ രാജ്യത്തുണ്ടായത് അത്തരം വീക്ഷണത്തിന്റെ ബാക്കിപത്രമാണ്. നിയമനിർമ്മാണങ്ങൾ ഉണ്ടായിട്ട് പോലും സാധാരണ മനുഷ്യന് ഗുണകരമല്ലാത്ത നിർവഹണ പ്രക്രിയ ഉണ്ടായപ്പോൾ ജനകീയമായി തന്നെ അതിനെ ചെറുത്ത് പ്രതിരോധിച്ച് അത് സാധ്യമാക്കിയ ചരിത്രമാണ് നമുക്കുള്ളത്. നമ്മുടെ കേരളത്തിൻ്റെ ചരിത്രത്തിൽ ഇന്ന് വരെ നമ്മൾ സങ്കല്പിച്ചിട്ടില്ലാത്ത ഈ ഒരു പരിപാടി നമുക്ക് ഓരോ വകുപ്പിലെ മന്ത്രിമാരെയും നേരിട്ട് കാണാനും മുഖ്യമന്ത്രിയുമായിട്ട് സംവദിക്കാനും ഒക്കെയുള്ള അവസരം നമ്മുടെ മണ്ഡലത്തിൽ തന്നെ നമ്മുടെ പഠിക്കലെത്തി നിൽക്കുന്ന ഈ അവസരത്തിൽ നമുക്ക് എല്ലാവർക്കും ഈ ഒരു അവസരം പരമാവധി ഉപയോഗിക്കണം എന്ന് മാത്രമാണ് എനിക്ക് അഭ്യർത്ഥിക്കാനുള്ളത്. നമ്മുടെ വികസന പ്രവർത്തനങ്ങളുടെ തുടർച്ച നമുക്ക് നടക്കുന്ന ഈ സന്ദർഭത്തിൽ ഒരുപാട് ആശങ്കകളും ആവശ്യങ്ങളും ഒക്കെയുള്ള സന്ദർഭത്തിൽ നമുക്ക് ഇതൊക്കെ പ്രകടിപ്പിക്കാൻ പറ്റുന്ന ഈ അവസരം നമുക്കെല്ലാവർക്കും പരമാവധി ഉപയോഗിക്കാൻ സാധിക്കട്ടെ. കക്ഷി രാഷ്ട്രീയത്തിനും ജാതി മത ചിന്തകൾക്കപ്പുറം ഒരു പുതു കേരളം, നവകേരളം കെട്ടിപ്പടുക്കുന്നതിന് വേണ്ടി മുഴുവൻ മന്ത്രിമാരും ആ മന്ത്രിമാർക്ക് നേതൃത്വം കൊടുക്കുന്ന മുഖ്യമന്ത്രിയും നമ്മുടെ നാട്ടിലേക്ക് എത്തുകയാണ്. ഡിസംബർ 4 വന്ന് അവർക്ക് പറയാനുള്ളത് പറഞ്ഞു പോവുക മാത്രമല്ല, നമ്മുടെ നാടിൻ്റെ പഞ്ചായത്തുകളുടെ, കൃഷിക്കാരുടെ, വ്യവസായികളുടെ, തൊഴിലാളികളുടെ അവർക്ക് പറയാനുള്ള കാര്യങ്ങൾ കേൾക്കാൻ കാലത്ത് ഒരു പൊതുവേദി സംഘടിപ്പിക്കുന്നു. വിദ്യാർത്ഥികൾക്ക്, തൊഴിലാളികൾക്ക്, വ്യവസായികൾക്ക്, പൗരപ്രമുഖർക്ക് അത് കേൾക്കാൻ ആ നാടിൻ്റെ മുഴുവൻ മന്ത്രിമാരും എത്തിച്ചേരുന്ന ആ ഒരു മഹത്തായ മഹാവേദിയിലേക്ക്, ആ മഹത്തായ വേദി വിജയിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മളിവിടെ കൂടിച്ചേർന്നിട്ടുള്ളത്. സി സി വി ന്യൂസ്, ചേലക്കര.